ദിവസങ്ങൾക്ക് മുമ്പാണ് 2000 രൂപയുടെ കറൻസി നോട്ടുകൾ പ്രചാരത്തിൽ നിന്ന് പിൻവലിക്കുന്നതായി റിസർവ് ബാങ്ക് പ്രഖ്യാപിച്ചത്. എന്നാൽ ഇപ്പോൾ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ വാർഷിക റിപ്പോർട്ട് പുറത്തു വന്നതോടെ മറ്റൊരു കാര്യം കൂടി വ്യക്തമായിരിക്കുകയാണ്. രാജ്യത്ത് പ്രചാരത്തിലുള്ള നോട്ടുകളിൽ 2000 രൂപയുടെ നോട്ടുകളെക്കാൾ വ്യാജ നോട്ടുകൾ 500 രൂപയുടേതാണെന്ന് റിപ്പോർട്ട് വ്യക്തമാക്കുന്നുണ്ട്. അതായത് രാജ്യത്തെ ബാങ്കിംഗ് സംവിധാനം വഴി 500 രൂപയുടെ കള്ളനോട്ടുകളുടെ എണ്ണം മുൻവർഷത്തെ അപേക്ഷിച്ച് 2022-2023 സാമ്പത്തിക വർഷത്തിൽ 14.6% വർദ്ധിച്ചിരിക്കുന്നത്. 91,110 എണ്ണമാണ് 2023 സാമ്പത്തിക വർഷത്തിൽ ലഭിച്ച കള്ളനോട്ടുകളുടെ എണ്ണം. അതേസമയം ഇതേ കാലയളവിൽ കണ്ടെത്തിയ 2000 രൂപയുടെ കള്ളനോട്ടുകളുടെ എണ്ണം 28% കുറഞ്ഞ് 9,806 എണ്ണമായി. ബാങ്കിംഗ് മേഖലയിൽ നിന്ന് കണ്ടെത്തിയ മൊത്തം വ്യാജ ഇന്ത്യൻ കറൻസി നോട്ടുകളുടെ എണ്ണം മുൻ സാമ്പത്തിക വർഷത്തിലെ 230,971 എന്ന എണ്ണത്തിൽ നിന്ന് ഈ സാമ്പത്തിക വർഷമായപ്പോൾ 225,769 എണ്ണമായി കുറഞ്ഞുവെങ്കിലും 2021-22 ഇത് കുതിച്ചുയരുന്നുവെന്നായിരുന്നു ശ്രദ്ധേയം. 2022-23 RBIയുടെ വാർഷിക റിപ്പോർട്ട് പ്രകാരം 20 രൂപയുടെ കള്ളനോട്ടുകളിൽ 8.4% വർധനയും 500 രൂപയുടെ മൂല്യത്തിൽ 14.4% വർധനയും ഉണ്ടായിട്ടുണ്ട്. എന്നാൽ 10 കോടിയിലധികം രൂപ നോട്ടുകളുടേതായി കണ്ടെത്തിയ കള്ളനോട്ടുകളുടെ എണ്ണം യഥാക്രമം 11.6%, 14%, 27.9% എന്നിങ്ങനെ കുറഞ്ഞിട്ടുമുണ്ട്. മാത്രമല്ല ഈ സാമ്പത്തിക വർഷ കാലയളവിൽ ബാങ്കിംഗ് മേഖലയിൽ കണ്ടെത്തിയ മൊത്തം വ്യാജ ഇന്ത്യൻ കറൻസി നോട്ടുകളിൽ 4.6% റിസർവ് ബാങ്കിലും ബാക്കി 95.4% മറ്റു ബാങ്കുകളിലുമാണ് കണ്ടെത്തിയതെന്നും റിപ്പോർട്ടിൽ പറയുന്നു. കൂടാതെ കേടുപാടുകൾ സംഭവിച്ച നോട്ടുകളുടെ വിനിയോഗം മുൻവർഷത്തെ അപേക്ഷിച്ച് 1,878 കോടിയിൽ നിന്ന് 2022-23 22% വർദ്ധിച്ച് 2,00,000 കോടി രൂപയായി. അങ്ങനെയെങ്കിൽ 500 രൂപയുടെ കള്ളനോട്ട് കിട്ടി നമ്മൾ പറ്റിക്കപ്പെടാതെ ഇരിക്കണമെങ്കിൽ വ്യാജ നോട്ടുകൾ എങ്ങനെ എളുപ്പത്തിൽ തിരിച്ചറിയാമെന്നുകൂടി നോക്കാം. നമ്മുടെ കയ്യിൽ കിട്ടിയ 500 നോട്ട് വ്യാജനാണോ എന്ന് പരിശോധിക്കാൻ നോട്ടിൽ തന്നെ മാർഗങ്ങളുണ്ട്. വീട്ടിലിരുന്നു കൊണ്ട് സ്വന്തമായി തന്നെ നോട്ട് ഒറിജിനൽ ആണോ വ്യാജമാണോ എന്ന് പരിശോധിക്കാം. നിറം, വലുപ്പം, തീം, സുരക്ഷാ സവിശേഷതകളുടെ സ്ഥാനം, ഡിസൈൻ ഘടകങ്ങൾ എന്നിവ പരിഗണിക്കുമ്പോൾ പുതിയ 500 രൂപ നോട്ടുകൾ മുമ്പത്തെ സീരീസിൽ നിന്ന് വളരെ വ്യത്യസ്തമാണ് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ചാരനിറത്തിലുള്ള നോട്ടിൽ ചെങ്കോട്ടയുടെ ചിത്രമാണ് അച്ചടിച്ചിരിക്കുന്നത്. മഹാത്മാഗാന്ധിയുടെ ഛായാചിത്രം, അശോക സ്തംഭം, 500 രൂപ നോട്ടുകളിൽ അച്ചടിച്ച വർഷം എന്നിവ പരിശോധിച്ചാൽ പോലും ഒറ്റ നോട്ടത്തിൽ കള്ളനോട്ടുകൾ നമുക്ക് തിരിച്ചറിയാനാകും. നോട്ടിന്റെ ഇടതുവശത്ത് താഴെ 500 എന്ന സംഖ്യ എഴുതിയിരിക്കും. ദേവനാഗരി ലിപിയിലുള്ള ഈ എഴുത്ത് വ്യക്തമായി നമുക്ക് കാണാം. നോട്ടിന്റെ മധ്യഭാഗത്തായി അച്ചടിച്ചിരിക്കുന്ന മഹാത്മാഗാന്ധിയുടെ ചിത്രം നോക്കാം. ചിത്രത്തിന് സമീപം ഇന്ത്യ, RBI എന്ന് എഴുതിയിരിക്കുന്ന ഒരു ത്രെഡ് കാണാം. നോട്ട് ചെരിഞ്ഞാൽ ഈ ത്രെഡിന്റെ നിറം പച്ചയിൽ നിന്ന് നീലയിലേക്ക് മാറുന്നു. ഒറിജിനൽ നോട്ടുകളിൽ വാട്ടർ മാർക്ക് ഉണ്ടാകും. അശോക സ്തംഭം, കറൻസി നോട്ട് അച്ചടിച്ച വർഷം, ചെങ്കോട്ടയുടെ ചിത്രം തുടങ്ങിയവയും താരതമ്യം ചെയ്താൽ മനസ്സിലാക്കാം. മഹാത്മാഗാന്ധിയുടെ ഛായാചിത്രത്തിന്റെ വലതുവശത്തുള്ള ഗവർണറുടെ ഒപ്പും RBI ചിഹ്നവും ഉപയോഗിച്ച് യഥാർത്ഥ നോട്ട് തിരിച്ചറിയാനും സാധിക്കും. ആരുടെ കൈവശവും കള്ളനോട്ട് വന്നുവിടാം. അത് കൈവശം വെച്ചാലുള്ള ബുദ്ധിമുട്ടുകൾ വളരെ വലുതാണ്. കള്ളപ്പണം തടയുന്നതിന് നിരവധി നടപടികൾ സർക്കാർ സ്വീകരിച്ചു പോരുന്നുണ്ടെങ്കിലും റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ വാർഷിക റിപ്പോർട്ട് പുറത്തുവിട്ടിരിക്കുന്നത് അല്പം ഗൌരവത്തോടെ നമ്മൾ നോക്കിക്കാണേണ്ട കാര്യം തന്നെയാണ്.